ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. സ്നേഹനിധിയായ ഈശോയെ ഇന്നത്തെ ക്ലാസ്സിന് തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെ ജീവിതങ്ങളെയും എല്ലാ സാഹചര്യങ്ങളോടും ചേർത്ത് സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയ കുഞ്ഞുമക്കളെ, നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പുതിയൊരു അധ്യായം ആരംഭിച്ചു. സൗഖ്യദായക കൂതാശകളായ കുംഭസാരം അല്ലെങ്കിൽ അനുരഞ്ജനം, അതിനുശേഷം അതിൻ്റെ കൂടെ എന്താണ് രോഗി ലേപനം, ഈ രണ്ട് സൗഖ്യദായക കൂതാശകൾ. അതിൽ നമ്മൾ പാപം എന്താണെന്ന് പഠിച്ചു. കൽപ്പനകളുടെ ലംഘനം ദൈവത്തിൽ നിന്നും അകലുന്നു, അതുവഴി പാപം രൂപപ്പെടുന്നു. നാല് പ്രധാനപ്പെട്ട ഭിന്നതകൾ പാപം വഴി ഉണ്ടാകുന്നു. എന്തൊക്കെയാണ്? ദൈവ മനുഷ്യ ബന്ധത്തിന് ഭിന്നതയുണ്ടാകുന്നു പഠിച്ചു. മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഭിന്നത ഉണ്ടാകുന്നു പഠിച്ചു. വ്യക്തിയിൽ തന്നെ ഭിന്നത ഉണ്ടാകുന്നു പഠിച്ചു. പ്രകൃതിയുമായിട്ട് ഭിന്നത ഉണ്ടാകുന്നു പഠിച്ചു. എന്നിട്ട് എന്താണ് കുംഭസാരത്തിന് പ്രധാനമായിട്ടും വേണ്ടത് എന്ന കാര്യം പഠിച്ചു. എന്താണ് പഠിച്ചത്? മാനസാന്തരം. മാനസാന്തരം, അതായത് നമ്മുടെ ഇന്നത്തെ പാപകരമായ പാപ സൃഷ്ടിക്കുന്ന ദുരവസ്ഥയിൽ നിന്നും ദൈവത്തിങ്കിലേക്കുള്ള ഹൃദയ പരിവർത്തനം, അതാണ് മാനസാന്തരം. പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് മാനസാന്തരം. നമ്മുടെ പാപബോധം നമ്മൾ ഉണ്ടാവണം, നമ്മുടെ മടങ്ങിപ്പോകണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകണം. അത് ഉദാഹരണം നമ്മൾ പഠിച്ചത് ധൂർത്തപുത്രൻ്റെ ഉപമ തന്നെയാണ്. അത് അവൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്, ശോചനീയമാണെന്ന് ബോധ്യപ്പെട്ട് അവൻ പറയുന്നു, ഞാൻ എണീറ്റ് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകും. അതാണ് അവൻ വന്ന മനപരിവർത്തനം, മാനസാന്തരം. ഇതേപോലുള്ള അനുഭവമാണ്, അതായത് പാപ സാഹചര്യങ്ങളെ മൊത്തം വിട്ടുപേക്ഷിക്കുക, ദൈവത്തിങ്കിലേക്ക് അടുക്കുക, ഇനി ഒരിക്കലും ആ പാപം ചെയ്യുകയില്ല എന്നുള്ള ബോധ്യം. ഇത്തരം ഇങ്ങനെ കാര്യങ്ങളാണ് അറ്റുപോയ ബന്ധങ്ങളുടെ പുനഃസ്ഥാപനം. ഇതൊക്കെയാണ് മാനസാന്തരത്തിൽ കൂടെ സംഭവിക്കുന്നത്. പിന്നെ പാപമോചന അധികാരം ആർക്കാണ്? യേശു ക്രിസ്തു തൻ്റെ ഉത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് ശിഷ്യന്മാർക്ക് കൈമാറുകയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ, നിങ്ങളുടെ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ അവരിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ കുംഭസാരത്തിന് വേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ കുംഭസാരം എന്തിനാണ് പഠിച്ചു? എന്താണ്? ജ്ഞാനസ്നാനം സ്വീകരിച്ചതിന് ശേഷം ദൈവമക്കൾക്ക് നഷ്ടപ്പെടുന്ന കൃപാവരം വീണ്ടെടുക്കുന്നതിന് വേണ്ടി യേശു ക്രിസ്തു സ്ഥാപിച്ച കൂതാശയാണ് ഈ കുംഭസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാപത്തിൽ വീഴുന്നവർ ദൈവവര പ്രസാദം നഷ്ടപ്പെടുത്തുകയും സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ തകർച്ച വരുത്തുകയും ചെയ്തവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ കൂതാശ സ്ഥാപിച്ചത്, കുംഭസാരം എന്ന കൂതാശ സ്ഥാപിച്ചത്. ഓക്കെ, നമുക്കറിയാം, നാം പൗലോസ് ശ്ലീഹാ പറഞ്ഞതുപോലെ നമ്മുടെ ചായ്വ് പാപത്തിലേക്കാണ്. അതുകൊണ്ട് പാപം ചെയ്യുമ്പോൾ എത്രയും വേഗം മടങ്ങി വരണം. ആ മടങ്ങി വരുന്നതിന് വേണ്ടി നമ്മെ സഹായിക്കുന്ന കൂതാശയാണ് കുംഭസാരം. ഇതിന് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ വേണം. എന്താണ്? മനസ്താപം വേണം, ഏറ്റുപറച്ചിൽ വേണം, പ്രായച്ചിത്തം വേണം. ഈ മൂന്ന് ഘടകങ്ങൾ അടങ്ങിയതാണ് കുംഭസാരം എന്ന ഈ മഹത്തായ കൂതാശ. എന്താണ് മനസ്താപം? നമുക്ക് നമ്മൾ പഠിച്ച ആദ്യ കുർബാനകൾ സ്വീകരിച്ച സമയത്ത് നമ്മൾ പഠിച്ച ആ മനസ്താപ പ്രകരണം ഓർത്താൽ മതി. അങ്ങനെ പ്രസാദ സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യയില്ലെന്നും ദൃഢമായി നമ്മൾ പ്രതിജ്ഞയെടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് പറയുന്നുണ്ട്, ആത്മാവിനെ നഷ്ടപ്പെടുത്തി സ്വർഗ്ഗം നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാരും ആ പ്രസാദകരെ നഷ്ടപ്പെട്ടു അതിൽ ഖേദിക്കുന്നു, നമ്മൾ ദുഃഖിക്കുന്നു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മനസ്താപം ശരിക്കും ഒരു കുറ്റബോധമല്ല. ഉദാഹരണം ആരാണ്? നമ്മുടെ യൂദാസ് കറിയോത്ത തന്നെയാണ്. യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ അവന് ഒരു കുറ്റബോധമുണ്ടായി ആത്മഹത്യയിലേക്ക് അവൻ നയിച്ചു. പത്രോസ് ആകട്ടെ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു. അദ്ദേഹത്തിനുണ്ടായതോ മനസ്താപമാണ്, പ്രായച്ചിത്തമാണ്, അതുകൊണ്ട് തിരികെ വരാൻ സാധിച്ചു. അപ്പോൾ കുറ്റബോധമല്ല നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ കുറ്റബോധമല്ല മനസ്താപം, യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് കുറ്റബോധമല്ല മനസ്താപമാണ്. അതായത് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ദുഃഖിക്കുക, ഇനിമേൽ പാപം ചെയ്യലും പ്രതിജ്ഞ ചെയ്യുക, ഏതൊരു ഇനി ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു എന്നുള്ള ആ ഒരു ദൃഢപ്രതിജ്ഞ, ഇതാണ് മനസ്താപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെയും പാപബോധവും പശ്ചാത്താപവും
ഉണ്ടായപ്പോഴാണല്ലോ ധൂർത്തപുത്രൻ മടങ്ങിയെത്തിയത്. ആ ഒരു തിരിച്ചുവരവിന് വേണ്ടിയാണ് മനസ്താവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുംഭസാരത്തിന് ആദ്യമായിട്ട് വേണ്ടത് മനസ്താവമാണ്. അതിനുശേഷമാണ് നമുക്ക് വേണ്ടത് എന്താണ്? ഏറ്റുപറച്ചിൽ. നമ്മുടെ കുറ്റങ്ങളെ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക. പഴയ നിയമകാലത്തും ഏറ്റുപറച്ചിലുണ്ടായിരുന്നു. അപ്പോസ്തലീയ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ തന്നെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. പിന്നെ നമ്മുടെ പുതിയ നിയമത്തിൽ തന്നെ ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വാഭാവികമായിട്ടും എന്താണ്? ധൂർത്തപുത്രൻ്റെ ഉപമ തന്നെയാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകും, എന്നിട്ട് പിതാവിനോട് പറയുകയാണ് എന്താണ്? പിതാവേ, അങ്ങേക്കും സ്വർഗത്തിനുമെതിരായി ഞാൻ പാപം ചെയ്തു. അതാണ് ഏറ്റുപറച്ചിൽ. അപ്പോൾ അന്നത്തെ ഏറ്റുപറച്ചിൽ, ഇന്നത്തെ കുംഭസാരക്കൂട്ടിനകത്തിരുന്നുള്ള ഏറ്റുപറച്ചിലല്ല, പരസ്യമായിട്ട് ഏറ്റുപറയുകയായിരുന്നു ഈ ധൂർത്തപുത്രൻ. അത്രമാത്രം അവന് പ്രായച്ചിത്തമുണ്ടായി, മനസ്താപമുണ്ടായി, ആ മനപരിവർത്തനം ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഏറ്റുപറച്ചിൽ അവൻ ഏറ്റു അങ്ങേക്കും സ്വർഗത്തിനുമെതിരായിട്ട് ഞാൻ പാപം ചെയ്തു. സക്കയൂസ് ഏറ്റുപറയുന്നുണ്ട്. യേശു വന്നപ്പോൾ സക്കയൂസിൻ്റെ ഭവനത്തിൽ പോയപ്പോൾ എന്തു പറയുന്നു, എന്ത് ഏറ്റുപറയുന്നു? എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും, എന്നിട്ടോ ഞാൻ അനധികൃതമായിട്ട് സമ്പാദിച്ചതിൻ്റെ, നേടിയതിൻ്റെ നാലിരട്ടി ഞാൻ കൊടുക്കും. അത് സക്കയൂസിൻ്റെ ഏറ്റുപറച്ചിൽ. പിന്നെ ചുങ്കക്കാരൻ എന്തു പറയുന്നു? ദേവാലയത്തിൻ്റെ അവിടെ നിന്നുകൊണ്ട് പറയുന്നു, സ്വർഗത്തിൽ നോക്കാൻ പോലും ധൈര്യം കാണിക്കാതെ അത്രമാത്രം പാപിയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ദേവാലയത്തിൻ്റെ ഏറ്റവും അറ്റത്ത് പുറകിൽ നിന്നുകൊണ്ട് അയാൾ മനസ്തപിക്കുകയാണ്, ഏറ്റുപറയുകയാണ്. യേശുക്രിസ്തു പത്രോസിനെ വിളിച്ചപ്പോൾ എന്തു പറയുന്നു അവിടെ? കർത്താവേ, ഞാൻ പാപിയാണ്. കർത്താവ് സാഷ്ടാംഗം വീണ് പറയുകയാണ്, ഞാൻ പാപിയാണ്, എന്നിൽ നിന്നും അകന്നു പോകണമേ. ഇതാണ് ഏറ്റുപറച്ചിൽ. അപ്പോൾ ഏറ്റുപറച്ചിലിന് യാതൊരുതമായ നാണക്കേടോ ഒന്നുമില്ല. അത് കുംഭസാരത്തിൻ്റെ ഒരു ഭാഗമാണ്. മനസ്താപത്തിന് ശേഷം അത് മനസ്താപത്തിന് ശേഷം ഉള്ള അടുത്ത സ്റ്റെപ്പാണ് ഏറ്റുപറച്ചിൽ. പിന്നെ വിശുദ്ധ യാക്കോബ് പറയുന്നുണ്ട്, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ കുംഭസാരത്തിൽ ഏറ്റുപറച്ചിൽ എന്നുള്ളത് ഒഴിവാക്കാനാവാത്ത കാര്യമാണ്. പാപങ്ങളെ ക്രമമായി ഓർക്കുക, പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുക, പാപം ഏറ്റുപറയുക, വൈദികൻ നിശ്ചയിച്ച പ്രായശ്ചിത്തം ചെയ്യുക. ഇത് കുംഭസാരത്തിൻ്റെ ഒഴിവാക്കാനാവാത്ത കാര്യം. അപ്പോൾ ഏറ്റുപറച്ചിലിന് പാരമ്പര്യമുണ്ട്. നമ്മുടെ പുതിയ നിയമത്തിൽ തന്നെ പാരമ്പര്യം ഉണ്ട്. യാക്കോ പറയുകയാണ്, നിങ്ങൾ സൗഖ്യം പ്രാപിക്കണമെങ്കിൽ, സുഖം വേണമെങ്കിൽ, സുഖം പ്രാപിക്കണമെങ്കിൽ, നിങ്ങൾ രോഗിയാണ്, സുഖം പ്രാപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് വൈദികർ മുമ്പിൽ, വൈദികർക്ക് എന്ത് അധികാരം? ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പോസ്തലീയ പാരമ്പര്യം അനുസരിച്ച് യേശു ക്രിസ്തു അപ്പോസ്തലന്മാർക്ക് കൊടുത്ത പാരമ്പര്യം, ആ ഒരു അധികാരം ഇന്നും വൈദികരിൽ കൂടെ പോവുകയാണ്. അങ്ങ് ഈ ലോക അവസാനം വരെ ഉണ്ടാകും. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ അവരിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുള്ളൂ. ആ അധികാരത്തിന്മേലാണ്. കുംഭസാരക്കൂട്ടിലിരിക്കുന്നത് പുരോഹിതനല്ല, അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനോടാണ് നാം പാപങ്ങൾ ഏറ്റുപറയുന്നത്. പിതാവേ, ഞാൻ പാപം ചെയ്തു പോയി, എന്നോട് പൊറുക്കണമേ എന്നാണ് പറയുന്നത്. അല്ലാതെ അച്ചോ ഞാൻ പാപം ചെയ്തു എന്നല്ല പറയുന്നത്. ഓർക്കുന്നുണ്ടോ? അതെ. അപ്പോൾ അതാണ് അവിടെ പുരോഹിതൻ അല്ല, അവിടെ ശരിക്കും പുരോഹിതൻ അവിടെ ക്രിസ്തുവാണ്. ക്രിസ്തുവിനാണ് ആ കുംഭസാര കൂടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി പിതാവിനോട് മക്കൾ പറയുന്ന, യാചിക്കുന്ന ധൂർത്തപുത്രൻ പിതാവിനോട് പറഞ്ഞ അതേ രീതിയിൽ തന്നെ സക്കയോസ് പറഞ്ഞ് യേശുവിനോട് പ്രഖ്യാപിച്ചതുപോലെ, പത്രോസ് പ്രഖ്യാപിച്ചതുപോലെ നമ്മളും പറയുകയാണ്, നാം പാപിയാണ്, കർത്താവേ ഞാൻ പാപിയാണ്. ആ ഒരു ഏറ്റുപറച്ചിലാണ് ഇവിടെ നടക്കുന്നതും. പുരോഹിതനെ കുംഭസാരം കേൾക്കാനും പാപമോചനം നൽകുവാനുമുള്ള അധികാരവും സഭ കൽപ്പിച്ച് അനുവദിച്ചിട്ടുണ്ട്. അനുരഞ്ജനം കുംഭസാരത്തിന് പകരം എന്താണ്? കൗൺസിലിംഗ് പോരെ എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ധാരാളം കേട്ടിട്ടുണ്ട്, നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് പല സ്ഥാപനങ്ങളിലും കൗൺസിലിംഗ് സെൻറ്റേഴ്സുണ്ട്. എന്താണ് കൗൺസിലിംഗ്? കൗൺസിലിങ്ങും കുംഭസാരവും പകരം വയ്ക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു മാനസിക സംഘർഷം കൊണ്ടുവരുന്ന ആ വ്യക്തിയെ മാനസികമായിട്ടൊന്ന് പക്വതപ്പെടുത്തി വിടാം, ഒന്ന് സജ്ജമാക്കി വിടാം എന്നതിൽ കവിഞ്ഞ് യാതൊരുതമായ ഒരു ഇന്നർ ഹീലിംഗ്, ആന്തരികമായ സൗഖ്യം അവന് ലഭിക്കുന്നില്ല. കുംഭസാരത്തിൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് നടക്കുന്നത്. അവിടെ പാപമോചനം നടക്കുന്നു.
ഇവിടെ കൗൺസിലിംഗിൽ പാപമോചനമോ അങ്ങനെയുള്ള ഒരു ആന്തരികമായ ഒരു ഹീലിംഗോ നടക്കുന്നില്ല. അതാണ് കുമ്പസാരവും ഈ കൗൺസിലിംഗ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ കുമ്പസാരത്തിന് പകരം കൗൺസിലിംഗ് ആകില്ല. കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കുട്ടി, സ്കൂൾ കുട്ടി വളരെ ചെറുപ്പത്തിലാണ് കുറേ മാനസികമായ സംഘർഷം, പരീക്ഷ പേടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ഇതനുഭവിക്കുന്ന കുട്ടിക്ക് ഒരു എന്താ പറയുക, ഒന്ന് സംസാരിച്ച് അവനെ ഒന്ന് സമാധാനപ്പെടുത്തി വിട്ട് സാരമില്ല, കുഴപ്പമില്ല, ഇതൊക്കെ എല്ലാവരും അനുഭവിക്കുന്നത് തന്നെയാണ് എന്നുള്ള ഒരു സാന്ത്വനം ആ നടക്കുന്നുള്ളൂ. പക്ഷേ അവിടെ രോഗസൗഖ്യം അല്ലെങ്കിൽ പാപമോചനം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് യാതൊരു കാരണവശാലും കൗൺസിലിംഗ് കുമ്പസാരത്തിന് പകരം ആവില്ല. പിന്നെ ഓർക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നാം പറഞ്ഞു പാപത്തിൽ നിന്നും ഒരു വ്യക്തിയെ വീണ്ടെടുക്കുന്നതിനേക്ക് വേണ്ടിയുള്ള കൂദാശയാണ് കുമ്പസാരം അല്ലെങ്കിൽ അനുരഞ്ജനം. ഓക്കെ, പക്ഷേ അത് പാപം വീണ്ടും വീണ്ടും പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസായിട്ട് കുമ്പസാരത്തെ കാണാൻ പാടില്ല. മനുഷ്യൻ തെറ്റിലേക്ക് വീഴാം, ഏത് സമയത്തും തെറ്റിലേക്ക് വീഴാം. പാപ സാഹചര്യങ്ങളിലൂടെ ജീവിക്കുന്നത് പാപത്തിലേക്ക് വീഴാം. വീണാൽ എത്രയും പെട്ടെന്ന് മടങ്ങി വരുവാനുള്ള, വീണ്ടെടുക്കപ്പെടുവാനുമുള്ള ഒരു കൂദാശയാണ് കുമ്പസാരം. അതുകൊണ്ട് അതിന് പാപം ചെയ്യാനുള്ള ലൈസൻസായിട്ട് ഇതിനെ കാണരുത്. ഞാൻ പലപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ട് കുമ്പസാരത്തെ പറ്റിയുള്ള. ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്, ബസ് കത്ത് നിൽക്കുകയാണ്, ഭയങ്കര മഴ വന്നു. ആ ബസ് സ്റ്റാൻഡിനും പരിസരവും ഭയങ്കരമായിട്ട് വെള്ളക്കെട്ടുണ്ടായി. ശുദ്ധ മഴവെള്ളം മാത്രമല്ല, ഡ്രെയിനേജ് പൊട്ടി ഒഴിച്ചു, ഓട പൊട്ടി ഒഴിച്ചു, അങ്ങനെ നമ്മുടെ ഷൂസും നമ്മുടെ പാൻസും ഒക്കെ വെള്ളത്തിലായി. കാൽ മുട്ടു വരെ വെള്ളം കയറി, വൃത്തിയിട്ട വെള്ളം. ഓക്കെ, നമ്മൾ വളരെയധികം വിഷമിച്ച് വീട്ടിൽ പോയി, ഇതൊക്കെ മാറ്റി, വസ്ത്രത്തെ മാറ്റി, ഷൂസിനെയൊക്കെ ഒരുപക്ഷെ ഉപയോഗശൂന്യമായി കാണും, അതിനെ കളഞ്ഞു. അതിനുശേഷം എപ്പോഴെങ്കിലും മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ ഓർക്കും ഈ ബസ് സ്റ്റാൻഡിനെ. ഓക്കെ, നമ്മുടെ ഷൂസിനെയും പാൻസിനെയും നനപ്പിച്ച് വൃത്തികേടാക്കിയ ഈ ബസ് സ്റ്റാൻഡിനെ. ബോധപൂർവം നമ്മൾ മഴ സമയത്ത് ഈ ബസ് സ്റ്റാൻഡിൽ പോകുമോ? ഇല്ല. എന്താ കാര്യം? നമ്മുടെ ഷൂസ് വൃത്തികേടാവും, ഏറ്റവും മലിന ജലം, ഏറ്റവും വൃത്തികെട്ട വെള്ളം നമ്മുടെ ദേഹത്ത് വരും, നമ്മുടെ വസ്ത്രം, നമ്മുടെ ശരീരമൊക്കെ വൃത്തികേടാവും. അതുകൊണ്ട് ഒരിക്കൽ പെട്ടുപോയ ഒരു വ്യക്തി, ഈ വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോയ വ്യക്തി പിന്നെ യാതൊരു കാരണവശാലും വെള്ളപ്പൊക്ക സമയത്ത് ഈ ബസ് സ്റ്റാൻഡിൽ വരില്ല. എന്താ കാര്യം? നമ്മുടെ ഷൂസ്, നമ്മുടെ വസ്ത്രം, നമ്മുടെ ശരീരം, ഇതിനോടൊക്കെ നമ്മൾ സ്നേഹം കാണിക്കുന്നു. കാല് മലിനമാകാൻ പാടില്ല, വസ്ത്രം മലിനമാകാൻ പാടില്ല, രോഗം വരും. ഷൂസ് വില കൂടിയ ഷൂസാണ്, അതിന് കേടാക്കാൻ പാടില്ല. ഈ ചിന്ത കൊണ്ടാണ് നാം വീണ്ടും ആ മലിനജലമുള്ള ബസ് സ്റ്റാൻഡിലേക്ക് പോകാത്തത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ വസ്ത്രത്തെ ശ്രദ്ധിക്കുന്നു, ഷൂസിനെ ശ്രദ്ധിക്കുന്നു, ശരീരത്തെ ശ്രദ്ധിക്കുന്നു. നമ്മളെ മലിനമാക്കുന്ന നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മീയമായ ഇന്നർ സെൽഫിനെ, മനസ്സിനെ ഇത് മലിനമാക്കുന്ന പാപ സാഹചര്യങ്ങൾ ഒരിക്കൽ പെട്ടുപോയി, വീണ്ടും ചെയ്യാൻ പോവുമോ ഈ നല്ല കുമ്പസാരക്കാരനെ? പറ്റില്ല. അതുമാണ് ഞാൻ പറയുന്നത്, കുമ്പസാരം പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. മാനുഷികമായ ബലഹീനതകൾ വെച്ച് പാപത്തിലേക്ക് വീഴുകയാണെങ്കിൽ എത്രയും വേഗം മനസ്താപപ്പെട്ട് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വേണം. പിന്നെ അനുരഞ്ജന കൂദാശയുടെ മർമ്മപ്രധാനമായ ഭാഗങ്ങളാണ് അനുതാപവും ഏറ്റുപറച്ചിലും. ഇതൊരിക്കലും നമ്മൾ വിസ്മരിക്കരുത്. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ഈശോയെ, ഞങ്ങൾ ഈ തന്ന മഹാഭാഗ്യത്തോട് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.